ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളിയായിട്ട് ഒരു ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ക്ലോത്താണ്. ഇതൊരു ഷിഫോൺ ടൈപ്പിൽ വരുന്ന ക്ലോത്താണ്, അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ്. നമ്മൾ ഫ്രില്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ക്ലോത്താണ്, കോട്ടൺ അല്ല. ഓക്കെ, അപ്പോൾ അത് 60 ആണ് വിഡ്ത്ത് വരുന്നത്. ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് 60 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 3 മീറ്റർ മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ. എൻ്റെ സൈസ് M ആണ്, മീഡിയം സൈസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം. ലൈനിങ്ങും നമ്മൾ 3 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈനിങ്ങും 3 മീറ്റർ, അതിൻ്റെ കൂടെ ഈ ഒരു ക്ലോത്തും നമ്മൾ 3 മീറ്റർ എടുത്തിട്ടുള്ളത്. ലൈനിങ് 44 വിഡ്ത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് അത് ഞാൻ 3 തന്നെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണുക, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഇതേപോലെ 2 മടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, 60 ആണ് വിടുത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം 2 ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ 4 മടക്കി വെക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഒരു മടക്കും കൂടി മടക്കി ഇങ്ങനെ വെക്കണം. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ മടക്കി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരെ ഫ്രണ്ടിൽ നേരെ സെൻറ്ററിൽ ഇങ്ങനെ ഓപ്പൺ വരണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ മടക്കി വെക്കുന്നത്, മനസ്സിലായോ? അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അവിടെ 1/2 നമ്മൾ കുറച്ചും കൂടി ഇതേപോലെ കുറച്ചും കൂടി കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ മേലെയുള്ള പീസ് വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഫ്രണ്ടിൽ ഓപ്പൺ വരാൻ വേണ്ടിയിട്ടും അവിടെ സ്റ്റിച്ചിങ് വരാൻ വേണ്ടിയിട്ടും അങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് യോക്ക് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ 14 യോക്ക് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 14 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യോക്കിൻ്റെ ലെങ്ത്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് മീൻസ് യോക്കിൻ്റെ താഴത്തുള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഷോൾഡർ അളവെടുക്കാം. ഷോൾഡറിൻ്റെ അളവെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മേലെ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലേ, ഇവിടുന്ന് മുതലാണ് അളവെടുക്കേണ്ടത്. അല്ലാണ്ട് ലാസ്റ്റ് ഇരിക്കുന്ന അത് മുതലല്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനേ പാടില്ല. ഓക്കെ, പുറത്ത് നമ്മളിങ്ങനെ തള്ളി വെച്ചിട്ടുള്ള ആ ഒരു പീസ് മുതൽ എടുക്കരുത്. എപ്പോഴും അളവെടുക്കുമ്പോൾ നമ്മൾ മേലെ ഈ മേലെ വെച്ചിട്ടുള്ള ആ ഭാഗം മുതൽ മാത്രമേ അളവെടുക്കാവുള്ളൂ. നമ്മുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ മാത്രമേ എടുക്കാവുള്ളൂ. അതേപോലെ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുറത്തിങ്ങനെ തള്ളി നിൽക്കുന്നത് എടുക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമ്മൾ യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ടുള്ള അവരവരുടെ അളവത്തിലാണോ അതിനനുസരിച്ചിട്ട് യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ മേലെ വരുന്നത് ബാക്കാണ്. ഓക്കെ, ബാക്ക് നെക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിടുത്ത് ഞാൻ 3 എടുത്തിട്ടുണ്ട്. ബാക്കിൻ്റെ ഇറക്കം 1/3 അത് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യുക, ബാക്ക് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക, ബാക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലെ 3 വിടുത്താണ്, അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വര വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യാം, ഫ്രണ്ടിനൊക്കെ എത്ര ഇറക്കം വേണമെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 6 ആണ് ഞാൻ ഫ്രണ്ട് ഇറക്കം എടുത്തിട്ടുള്ളത്. അത് എത്രയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. വിടുത്തും 3 അത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീനൊക്കെയാണ് എടുക്കുന്നത്. കുറച്ച് വി ആയിട്ട് വരുന്ന ടൈപ്പിലാണ് എടുക്കുന്നത്, റൗണ്ട് അല്ല, ചെറുതായിട്ടൊരു ഇങ്ങനെ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണേലും എടുക്കാം, അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഞാൻ ഇതിൽ വി പോലെ വരുന്ന ടൈപ്പിലാണ് എടുത്തിട്ടുള്ളത് കുറച്ചൊന്ന്. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ്, നമ്മുടെ യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ്, ഇനി യോക്കിൻ്റെ താഴത്ത് വരാനുള്ള പീസ് സെയിം നമ്മൾ ക്ലോത്ത് ആദ്യം 2 മടക്കി, എന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് എന്താ പറയുക, ഒരുപാട് വൈഡായിട്ട് വരുന്ന ടൈപ്പിലല്ല ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഭയങ്കര ഫ്ലെയർ വരുന്ന ടൈപ്പിലല്ല, ഭയങ്കര ബോഡി ഷേപ്പ് വരുന്ന ടൈപ്പിലാണ് ചെയ്യുന്നത്, മനസ്സിലായോ? ഈ ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് 30 ബാക്കിലേക്ക് 30 ഇതിൻ്റെ വിഡ്ത്ത് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല തടിച്ച ആളാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ 4 മടക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഞാൻ എനിക്ക് ഇത്രയും വിടുത്ത് മതി എന്നുള്ളത് കൊണ്ടും ഒരുപാട് ഫ്ലെയർ വേണ്ട എന്നുള്ളത് കൊണ്ടുമാണ് ഞാനിത് 4 ഈ ഒരു ക്ലോത്ത് മടക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാനിത് 4 ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ യോക്ക് കഴിഞ്ഞിട്ട് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യോക്ക് കഴിഞ്ഞ് വരുന്ന ലെങ്ത്ത് ഞാൻ 30 എടുക്കുന്നത്. 30 ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, 30 നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഒന്നിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, ഫ്രണ്ടും ബാക്കും നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് 30 ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് 30 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ഫുൾ ലെങ്ത്ത് എടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു കാൽക്കുലേഷനിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ റൈറ്റ് സൈഡിൽ എഴുതുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, എൻ്റെ ഫുൾ ലെങ്ത്തിൽ ഞാൻ യോക്ക് കഴിഞ്ഞ്, യോക്ക് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഇനിയും ഫ്രില്ല് വരാനുണ്ട്, അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് യോക്ക് കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് 30 വരുന്ന രീതിക്ക്
ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് 30 വരുന്നുള്ളൂ. അപ്പോൾ 30 കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് ലെങ്ത് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അത് നമുക്ക് ഫ്രില്ല് ആക്കി എടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഇത് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ 30 ലെങ്ത്തിൽ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി ഡൗട്ടൊന്നും വരണ്ട. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്കിതിൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒന്നിച്ചിട്ട് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് ഫ്രണ്ടിലേക്കാണ് വരിക. ഈ മേലെ ഇരിക്കുന്നത് ഞാനിപ്പോൾ തിരിച്ച് വെച്ചതാണ്. ഇവിടുന്ന് മുതൽ ലെങ്ത്ത് എന്ത് ചെയ്യുക, ഫ്രണ്ടിലേക്ക് ലെങ്ത്ത് കുറച്ച് കയറ്റി നമ്മൾ വെട്ടണം. അതിന് വേണ്ടിയിട്ട് 20 ഞാൻ വെട്ടണത്. അപ്പോൾ 20 ഇതേപോലെ താഴത്തേക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണ ടൈപ്പിലാണ് നമ്മളവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, നേരെ സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ. അത് മാത്രമല്ല, സെൻറ്ററിൽ നമുക്ക് ഓപ്പണും വേണം. ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കട്ടിങ് ആവശ്യമുണ്ട്. ഇനി ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബോഡി ഷേപ്പാണ്. ഈ താഴത്ത് നമ്മുടെ ഈ കറക്റ്റായിട്ട് ബോഡി ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലെയറൊന്നുമില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഈ ഓക്കിൻ്റെ അവിടെയുള്ള താഴത്തുള്ള അളവ് കറക്റ്റായിട്ട് എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോഡി ഷേപ്പിൽ സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് നമ്മൾ ചെയ്യില്ലേ, ആ ഒരു ടൈപ്പിൽ ഇത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ വരുന്നതും നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക. ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിട്ട് തന്നെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വരെ ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് ഇത് മാത്രമാണ്. ഇത് മാത്രം നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇത് മാത്രം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. താഴത്തെ പീസ് ബാക്കാണ്, ബാക്ക് കട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന പീസ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിലെ പീസ് കട്ട് ചെയ്യേണ്ടത് അതുപോലെയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു താഴ്ത്ത് വരാനുള്ള ഫ്രില്ലും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. താഴ്ത്ത് വരാൻ ഫ്രില്ലുണ്ട്, അപ്പോൾ മാത്രമേ നമ്മളെ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുമാത്രമല്ല, അപ്പോൾ ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് യോക്ക് നമ്മൾ 14 എടുത്തു, 14 കൂടെ 30 കൂടി ആഡ് ചെയ്തു. അപ്പോൾ 30 14 പ്ലസ് ഇത് ഈ താഴ്ത്ത് വരുന്നത് ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ഒരു ഫുൾ ലെങ്ത്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര, ഇനി ഇതിന് താഴത്തേക്ക് എത്ര വേണമെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം രണ്ടായി മടക്കി വീണ്ടും ഇതേപോലെ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പീസ് നമ്മൾ വരച്ചു കൊടുക്കുക, ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഉണ്ടല്ലേ, ഇതേപോലെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലെങ്ത്ത് ഇതിൻ്റെ ഇവിടുന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരെണ്ണം ഫ്രണ്ടിലേക്കും ഒരെണ്ണം ബാക്കിലേക്കുമാണ്. ഓക്കെ, ഒരെണ്ണം ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റും, ഒരെണ്ണം ബാക്കിലേക്ക് വെക്കാൻ പറ്റും. ഇതിന് നമ്മൾ ഷേപ്പൊന്നും കൊടുക്കുന്നില്ല, സെൻറ്ററിൽ ഞാൻ അറിയാതെ കട്ട് ചെയ്ത് പോയതാണ്. കാരണം ഓപ്പൺ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ സ്റ്റിച്ചും അത് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിൽ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. നമ്മളെങ്ങനെയാണോ നമ്മുടെ മെയിനായിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തിട്ടുള്ളത് സെയിം അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഓപ്പണും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ തന്നെ ലൈനിങ് വെച്ച് ലൈനിങ് മെയിൻ ക്ലോത്ത് വെച്ചിട്ട് അതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് താഴത്ത് വരാനുള്ളതാണ് നമ്മൾ കുറച്ചും കൂടി നോക്കേണ്ടത്. താഴത്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഈ ഫ്ലയർ ഫ്രിൽസോ കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് ഒറ്റ ഇതിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ താഴത്ത് വരുന്നത് നമുക്ക് 30 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 30 ലെങ്ത്തിൽ തന്നെ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇതിന് നമ്മൾ ഹൈയോ ലോവോ ഒന്നും ആക്കണില്ല, കറക്റ്റായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ടിൽ നമുക്ക് ഓപ്പൺ ഉണ്ടല്ലോ, താഴത്ത് വരുന്നതിലും ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ടല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നത് നമ്മൾ അതുപോലെ വെക്കണം. മനസ്സിലായോ, ഇതാ ഇതിൽ ഇതാ ഈ ഫ്രണ്ട് ഓപ്പൺ വരുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ ഇതാ ഇതേപോലെ ഒന്നിച്ചിട്ട് ഓപ്പൺ ഇങ്ങനെ എടുത്ത് വെക്കണം. നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈനിങ് എടുത്ത് മേലെ വെച്ചിട്ട് ആ ഓപ്പൺ ക്ലോസായ ഭാഗത്തിൻ്റെ അടുത്ത് ഇതേപോലെ വെക്കുക. എന്നിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അപ്പോഴേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സ്റ്റിച്ച് എന്താ പറയുക, കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ബോഡി ഷേപ്പ് ഏറ്റവും മേലുള്ള ബോഡി ഷേപ്പ് ഇതേപോലെ കൊടുക്കുക. എന്നിട്ട് സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് നമ്മൾ വരയ്ക്കില്ല, ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്ത് ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇത് താഴത്ത് വെക്കാൻ പോകുന്നത്. ഇതേപോലെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ താഴത്തോ ഫ്രില്ലോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഫ്രില്ലിനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് നമ്മൾ ഇതിൽ എടുക്കണം. 30 34 കുഴപ്പമില്ല, കാരണം നമുക്കിതിൻ്റെ താഴത്തിന് ഫ്രില്ലാണ് വരുന്നത്. അതിൽ കണ്ടില്ലേ, ഫ്രണ്ടിലേക്ക് 2 ബാക്കിലേക്ക് 1 മാത്രമേ ഉള്ളൂ. ലൈനിങ്ങിൽ ഇത് മാത്രം ചെയ്താൽ മതി, കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ലൈനിങ്ങുമായിട്ട് ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ബാക്ക് നെക്കാണ്, ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം.
ജസ്റ്റ് ഇതേപോലൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈനിങ്ങിൻ്റെ കൂടെ ഒന്നിച്ച് ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും ജസ്റ്റ് ഇതേപോലെ നമ്മൾ ലൈനിങ്ങുമായിട്ട് ഒന്നിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാം. എന്നിട്ട് ഒരു വേറൊരു പീസ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബാക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഫിനിഷ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതിൽ ഫ്രണ്ടാണ് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത്. സെയിം തന്നെ നമ്മൾ ഇതേപോലെ ഒരു പീസ് ഓരോരു പീസായിട്ട് എടുക്കുക, ലെഫ്റ്റും റൈറ്റും ആയിട്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒന്നിച്ചിട്ട് ലൈനിങ്ങുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ടും കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തിട്ടും കൂടി കൊടുക്കുക. അത് ഓൾറെഡി നമ്മൾ ലൈനിങ്ങുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം, എന്നിട്ട് മാത്രമേ ഇതേപോലെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ നേരെ സെൻറ്ററിൽ ചെറിയ ചെറിയ മുത്ത് പോലെ ഇങ്ങനെ, കണ്ടില്ലേ, ക്ലോത്ത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യില്ലേ, അത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിങ്ങനെ ഒരു 10-20 പീസൊന്നും പോരാ, അതൊരുപാട് വേണം. അതിങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെയാണ് വെക്കേണ്ടത്. ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതേപോലെ വരുന്ന രീതിയിൽ, ഞാൻ ലെഫ്റ്റിലാണ് വെച്ചിട്ടുള്ളത്, ഇതേപോലെ വരുന്ന രീതിയിൽ തന്നെ വെക്കുക. വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതിങ്ങനെ പിടിപ്പിച്ച് കൊടുക്കണം, എന്നിട്ട് മാത്രമേ മറ്റേ പീസ് എടുത്ത് മേളിൽ വെക്കാൻ പറ്റുള്ളൂ. ഇതാ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഗ്യാപ്പിൽ. കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനാണ് നമുക്ക് കൂടുതൽ സമയം ചിലവാകുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നതിന് അല്ലാണ്ട് വേറൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമാവും, അത് റൗണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് സമയമെടുക്കും. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ വരെ മാത്രം കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ റൗണ്ട് റൗണ്ടാക്കിയിട്ട് പിന്നെയും ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ താഴത്ത് നമ്മൾ പിന്നെയും അത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനിത് ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ താഴത്ത് വരുന്ന പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ കൊടുത്താൽ മതിയായിരുന്നു, ഞാനത് എന്നിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മേളിൽ നമ്മൾ ഇതിൻ്റെ താഴത്ത് വരാനുള്ള പീസ് ഓരോരു സൈഡ് വൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യണം. ആദ്യം ലൈനിങ്ങിൻ്റെ കൂടെ ഒന്നിച്ചിട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതാ ഇതേപോലെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ നോക്കുക. ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാലും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കണ്ടില്ലേ, ഇതേപോലെ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ളായിട്ട് താഴെ വരെ, ഇതാ താഴത്ത് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വരയ്ക്കും നമ്മൾ ആ ഒരു ബോൾസ് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പിന്നെ ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും കാണിക്കണ്ടല്ലോ. അതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇതാ ഫുള്ളായിട്ട് താഴെ വരെ. ഇതിനാണ് കുറച്ച് സമയം കൂടുതലായിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ റൈറ്റ് സൈഡിലും കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്തു. അത് ചെയ്യുന്ന കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവല്ലോ. ഇതേപോലെ എന്ത് ചെയ്യുക, അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ കറക്റ്റായിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൽ മെയിനായിട്ട് ഇനി നോക്കാനുള്ളത് നമ്മൾ ഈ യോക്കിൻ്റെ കട്ടിംഗ് ഇല്ലേ, ആ കട്ടിങ് ഒരേ ലെവലിൽ കിട്ടണം. അത് താഴെയും മേലെ ആവാൻ പാടില്ല, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, അത് താഴെയും മേലെ ആവാൻ പാടില്ല, അതൊരേ ലൈനിൽ തന്നെ കിട്ടണം. അത് മാത്രം നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ടത്. ഇതാ ഇതേപോലെ മേലെ നിന്ന് കറക്റ്റായിട്ട് താഴത്ത് ഇതാ 2 ഇഞ്ച് ഗ്യാപ്പിൽ, 2 ഇഞ്ച് ഗ്യാപ്പ് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ, 2 ഇഞ്ച് വരേക്കും മാത്രമേ താഴത്ത് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഇവിടെ വരെ ചെയ്യാൻ പാടുള്ളൂ, അത് കഴിഞ്ഞിട്ട് അത് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് വിടണം. എന്നിട്ട് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിന് താഴത്ത് വെക്കാനുള്ള പീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതാ ഇവിടെ വരെ മുത്ത് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഗ്യാപ്പിൽ നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം അവിടെ ഫ്രില്ലൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ വരെ ഇങ്ങനെ ചെയ്ത് താഴത്തുള്ള ലൈനിങ് നമ്മൾ അതേപോലെ താഴത്തുള്ള ലൈനിങ്ങും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, അതിനി വീണ്ടും വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് 2 ഫ്രണ്ടും ബാക്കും ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ബാക്ക് സൈഡിൽ വെക്കാനുള്ള ഇതിൻ്റെ താഴത്തുള്ള ബോട്ടം വരുന്ന ഭാഗത്തുള്ള പീസ് ഇതേപോലെ വെച്ചിട്ട് വിത്ത് ലൈനിങ്ങുമായിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കിൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, സിമ്പിളാണ്. ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. ബാക്കിൽ നിങ്ങൾക്ക് ഇനി യോക്ക് വേണ്ട, ബാക്ക് യോക്ക് വേണ്ട, ഒന്നിച്ച് സ്ട്രെയിറ്റ് വേണേലും ചെയ്യാട്ടോ. ഇനി അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്, ഞാൻ ഒന്നിച്ച് കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബാക്ക് യോക്കൊന്നും വേണ്ട എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 2 ഭാഗത്തും സ്ലീവ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. സ്ലീവ് കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ മെയിൻ ഡിസൈൻസ് മാത്രമേ കാണിക്കുന്നില്ല, വെറുതെ വലിച്ചു നീട്ടണ്ടല്ലോ.
അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്ലീവ് അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട് വരെ മാത്രമേ ഉള്ളൂ. ഇതേപോലെ അതും കൂടി ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ യോക്കിൻ്റെ ഇത് ഇവിടുന്ന് മുതലേ വന്നിട്ട് യോക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരെ ഷേപ്പ് ചെയ്ത് ഒന്നിച്ച് കൊടുക്കുക. മനസ്സിലായ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. ഇതാ ഇവിടുന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ താഴത്ത് വരാനുള്ള പീസാണ് ഇനി കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി പീസ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആദ്യം അതാണ് ചെയ്യേണ്ടത്. ഞാൻ അറിയാണ്ട് സെൻറ്ററിൽ കട്ട് ചെയ്ത് പോയി, അത് ആവശ്യമില്ലായിരുന്നു. കാരണം സെൻറ്ററിൽ ഓപ്പൺ വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മൊത്തത്തിലെ എല്ലാ പീസും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. റൗണ്ടായിട്ട് എടുക്കുക. നമ്മൾ കണ്ടില്ലേ ഇതേപോലെ എല്ലാ സൈഡിന്നും ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അതിങ്ങനെ റൗണ്ടായിട്ട് വേണം ഇതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ചെയ്ത് പിടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് വലിയ പണിയുള്ള കാര്യമല്ല. ഇതേപോലെ എടുക്കുക, ബാക്കും ഫ്രണ്ടും ഒക്കെ ആയിട്ട് അത് റൗണ്ടായിട്ട് ചെറിയ ചെറിയ ഫ്രില്ലസായിട്ട് കൊടുക്കുക. ഒരുപാട് ഫ്രില്ലൊന്നുമില്ല, കണ്ടില്ലേ ഇതേപോലെ റൗണ്ടായിട്ട് പിടിപ്പിച്ചെടുത്തതാണ്. വലിയ ഫ്രില്ലൊന്നുമില്ല, ചെറിയ ചെറിയ ഫ്രില്ലുകളും ഭയങ്കര ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഒരുപാട് ക്ലോത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് ഫ്രില്ല് വേണമെന്നുള്ള ആൾക്കാർക്ക് കൂടുതൽ ക്ലോത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രില്ല് വയ്ക്കാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞത് മനസ്സിലായോ ഇല്ലയോ എന്നാണ്, അതെന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പറയുക. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കുറച്ച് ഫ്രണ്ട് കുറച്ച് കയറി നിൽക്കുന്ന ടൈപ്പും ബാക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇതേപോലെ ചെറിയ ചെറിയ മുത്ത് പിടിപ്പിച്ച പോലെ നമ്മൾ ആ ക്ലോത്ത് കൊണ്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യണമെന്നുള്ള ആൾക്കാർ അതെന്തായാലും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഭംഗിയൊന്നും ഉണ്ടാവും തോന്നുന്നില്ല, കാരണം ഫുൾ സിമ്പിളായിപ്പോവും. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള മുന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഹൈലോക്കെ, പക്ഷേ ആ ഒരു സെൻറ്ററിൽ വരുന്ന ആ ഒരു മുത്തുമുത്തു പോലത്തെ ആണ് ഇതിൽ ഭംഗിയുള്ളത്. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചൊന്ന് മെനക്കെട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു.